പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കളിച്ചും രസിച്ചും ഉല്ലസിച്ചും നടന്ന സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ പഠനാന്തരീക്ഷത്തിലൂടെ ആണല്ലോ നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഈ കോവിഡ് കാലം നമുക്കെല്ലാവർക്കും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുമായുള്ള ഫോൺ സംഭാഷണത്തിനിടയിൽ അവൻ എന്നോട് പറഞ്ഞു മാഷെ വല്ലാത്ത പ്രയാസം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പറ്റുന്നില്ല ബന്ധുവീടുകളിലേക്കോ വീട്ടിലേക്കോ പോകാൻ പറ്റുന്നില്ല ആഘോഷങ്ങളൊന്നുമില്ല മാഷേ ആകപ്പാടെ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട അവസ്ഥ അവൻ മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു ഈ കാലത്ത് ഞാനൊരു കാര്യം മനസ്സിലാക്കി മാഷ് ഇനി ഒരിക്കലും ഞാൻ ഒരു ജീവിയെയും കൂട്ടിലിട്ട് വളർത്തില്ല കുറഞ്ഞ കാലത്തേക്കെങ്കിലും എൻ്റെ ഈ അവസ്ഥ ഇതാണെങ്കിൽ എല്ലാ കാലത്തും കൂട്ടിൽ കിടക്കേണ്ടി വരുന്ന ജീവികളുടെ അവസ്ഥ എന്തായിരിക്കും അവൻ്റെ പ്രയാസവും പ്രതിസന്ധിയും മനസ്സിലാക്കിയ ഞാൻ അവനോട് ഒരു കഥയാണ് പറഞ്ഞത് ഒരിക്കൽ മഹാനായ അക്ബർ ചക്രവർത്തി തൻ്റെ മന്ത്രിയായ ബീർബലിനോട് പറഞ്ഞു ബീർബൽ ഞാൻ അതീവ സന്തുഷ്ടനായിരിക്കുമ്പോൾ വായിച്ചാൽ സന്താപവും അതീവ ദുഃഖിതനായിരിക്കുമ്പോൾ വായിച്ചാൽ സന്തോഷവും തോന്നുന്ന ഒരു വാക്യം എഴുതി തരണം അക്ബർ ചക്രവർത്തിയുടെ വാക്കു കേട്ട് ബീർബൽ പറഞ്ഞു മഹാരാജാവേ കേട്ടാലും ഈ കാലവും കടന്നു പോകും എന്താണ് ബീർബൽ പറഞ്ഞത് ഈ കാലവും കടന്നു പോകും പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളോടും അവനോടും എനിക്ക് പറയാനുള്ളതും അതുതന്നെയാണ് ഈ കാലവും കടന്നു പോകും എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് നാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എല്ലാം നശിച്ചു പോയിട്ടില്ല പോകില്ല വല്ലതും ശേഷിക്കുമെന്നു വിചാരിക്ക് എന്തെന്തിതൻ കരളിൽ ആനന്ദവും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രഭാവവും ഇരുട്ടിൽ പൊറിഞ്ഞ തിരുനാളം എന്ന കവിതയിൽ പുനലൂർ ബാലൻ ഇങ്ങനെയാണ് പാടിയത് എന്താണ് ഈ കവിത നമ്മളോട് പറയുന്നത് എന്താണ് എല്ലാം പോയിട്ടില്ല വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ കരളിൽ കുളിരും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും നമ്മെ നയിക്കും ഈ പ്രതീക്ഷയാണ് നമുക്കോരോരുത്തർക്കും ഉണ്ടാവേണ്ടത് പുനലൂർ ബാലൻ ജീവിതത്തെ നോക്കിയാണ് അങ്ങനെ പാടിയത് ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുകയും അതെല്ലാം അതിജീവിച്ച് നാം മുന്നോട്ട് പോവുകയും ചെയ്യും മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് എന്തായിരുന്നു ആ അതെ കാലാതീതം കാവ്യവിസ്മയം ഈ യൂണിറ്റിൽ രണ്ട് പാഠഭാഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഒന്നാമത്തേത് എന്തായിരുന്നു അതെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ലക്ഷ്മണസാന്ത്വനം രണ്ട് പാഠഭാഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഈ പാഠഭാഗത്തിലേക്ക് നാം പ്രവേശിച്ചത് സച്ചിദാനന്ദൻ്റെ ഒരു കാവ്യഭാഗം പരിചയപ്പെട്ടുകൊണ്ടായിരുന്നു എന്തായിരുന്നു സച്ചിദാനന്ദൻ്റെ കവിതയുടെ പേര് ആ അതെ കവികളുടെ ഭാഷ ഈ കവിതയിൽ സച്ചിദാനന്ദൻ എന്താണ് പറഞ്ഞത് കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ ഈ കവിതയുടെ പൊരുൾ എന്തായിരുന്നു കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ ആ ഭാഷ മനുഷ്യവികാരത്തിൻ്റെ ഭാഷയാണ് ആ മനുഷ്യവികാരങ്ങളുടെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളാണ് നാം ഈ രണ്ട് പാഠഭാഗങ്ങളിലും കണ്ടത് ശ്രീരാമചന്ദ്രന് രാജ്യം നഷ്ടപ്പെട്ടതറിഞ്ഞ് അത്യധികം കോപിഷ്ടനായെത്തുന്ന ലക്ഷ്മണൻ ലക്ഷ്മണനോടുള്ള ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രൻ എന്താണ് പറഞ്ഞത് കാമക്രോധ ലോപമോഹാദികൾ ഉപേക്ഷിച്ച് വിദ്യ അഭ്യസിച്ച് ജീവിതത്തിൻ്റെ ക്ഷണികത തിരിച്ചറിഞ്ഞ് നാം മോക്ഷമാർഗം കണ്ടെത്തുകയാണ് വേണ്ടത് ശ്രീരാമൻ്റെ വഴി ഒരിക്കലും നാശത്തിൻ്റേതോ ക്രോധത്തിൻ്റേതോ ആയിരുന്നില്ല അത് സ്നേഹത്തിൻ്റേതും സാന്ത്വനത്തിൻ്റേതുമായിരുന്നു എന്നാൽ ലക്ഷ്മണൻ അത്യധികം കോപിഷ്ടനായി കാണപ്പെട്ടു എന്നതാണ് സത്യം ജീവിതത്തെ സുന്ദരമാക്കാൻ നമുക്ക് പലതും ത്യജിക്കേണ്ടി വരും എന്ന മഹത്തായ സന്ദേശമാണ് ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുത്തത് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് വ്യക്തികളുടെ മനോഭാവമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത് ഈ മനുഷ്യവികാരങ്ങൾക്ക് ലോകത്ത് എല്ലായിടത്തും ഒരേ സ്വഭാവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം രണ്ടാമത്തെ പാഠഭാഗം എന്തായിരുന്നു അതെ വിശ്വമഹാകവി കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിലെ ഒരു ഭാഗം എന്താണ് പാഠഭാഗത്തിൻ്റെ പേര് ഋതുയോഗം ഋതുയോഗം എന്ന പാഠഭാഗത്തിൽ ഈ ദർശനം എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാളിദാസൻ്റെ വിശ്വോത്തരമായ സാഹിത്യകൃതിയിലെ നായികാനായകന്മാർ ആരായിരുന്നു ശകുന്തളയും ദുഷ്യന്തനും അവരുടെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പരസ്പരം പ്രണയിച്ച അവരുടെ അനുരാഗവല്ലരി പൂത്തുലഞ്ഞില്ല അതിന് ദുർവാസാവിൻ്റെ ശാപം ഒരു തടസ്സമായി ഇടാർന്നു വായിക്കും അനുരാഗ നദിക്ക് വിഘ്നം കൂടാത്തൊഴുക്കനുവദിക്കയില്ല ദൈവം എന്ന് വള്ളത്തോൾ പാടിയതുപോലെ അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടായി പക്ഷേ കാലാന്തരത്തിൽ ആ തടസ്സങ്ങളെല്ലാം മാറി അവർ ഒന്നിക്കുന്നു അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി സർവധമനൻ വന്നു ചേരുകയും ചെയ്തു ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നും അതെല്ലാം അതിജീവിച്ച് ജീവിതം വീണ്ടും തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും എന്നാണ് കാളിദാസൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇത് ജീവിതത്തിൻ്റെ മറ്റൊരു തലമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ നമുക്ക് ധാരാളം കണ്ടെത്താൻ കഴിയും പ്രശസ്ത കഥാകൃത്ത് ബെന്യാമിൻ പറഞ്ഞു നോക്കൂ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് കെട്ടുകഥകളെ അതിശയിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളും ധാരാളമുണ്ട് അത്തരം ഒരു ജീവിത കഥയാണ് നാം ഇനി പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാം വാല്യം പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വായിച്ച ജനത അത്ഭുതപ്പെടുകയും ഇത് തങ്ങൾ ഓരോരുത്തരുടെയും ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് രണ്ടാം വാല്യം പ്രസിദ്ധീകരിക്കുന്ന ദിവസം അതി പുലർകാലെ കൊടിയ ശൈത്യത്തെപ്പോലും അവഗണിച്ചുകൊണ്ട് പുസ്തകം വാങ്ങുന്നതിനായി ഫ്രാൻസിലെ പുസ്തകശാലകൾക്ക് മുമ്പിൽ കാത്തിരുന്നു പാശ്ചാത്യ മഹാഭാരതമെന്നും നോവലുകളുടെ അമ്മ എന്നും വിശേഷിപ്പിക്കപ്പെട്ട ഒരു കൃതി കൃതി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് ആ നോവൽ അതെ പാവങ്ങൾ ഫ്രഞ്ച് നോവലിസ്റ്റും ചിന്തകനുമായ വിക്ടർ ഹ്യൂഗോ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ ലെ മിറാബലെ ഈ നോവലിന് അമേരിക്കൻ എഴുത്തുകാരനായ ഇസാബൽ ഫ്ലോറൻസ് ഹോപ്പ് ലെസ് മിസറബിൾ എന്ന പേരിൽ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയുണ്ടായി ആ പരിഭാഷയുടെ ചുവടുപിടിച്ചാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി നാലാപ്പട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ പരിഭാഷ നമുക്ക് ലഭിച്ചത് ആ പാവങ്ങളിലെ ഒരു ഭാഗമാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത് രാംഗ് വാൽരാങ്ങിൻ്റെ ജീവിതകഥ അറിയാൻ നിങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടാകും ആ കഥ നമ്മെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും അതുകൊണ്ട് നമുക്ക് കഥ കേൾക്കാം പാവങ്ങളെന്ന നോവലിലെ നായകൻ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം ആരായിരുന്നു നിങ്ങൾക്കറിയാം ആലോചിച്ച് നോക്കൂ അതെ വാൽ വാൽ രാങ്ങിൻ്റെ ജീവിതകഥ അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് എന്നെനിക്കറിയാം നമുക്ക് രാങ് വാലിരാങ്ങിൻ്റെ കഥ കേൾക്കാം ഫ്രാൻസിലെ ബ്രി എന്ന ഗ്രാമത്തിൽ ഫെവറോള എന്ന സ്ഥലത്താണ് രാംഗ് വാലിരാങ് ജനിച്ചത് ചെറുപ്പത്തിലെ അച്ഛനമ്മമാർ മരിച്ചുപോയ പോയ അയാൾക്ക് നിങ്ങളെപ്പോലെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകുന്നതിനോ പഠിക്കുന്നതിനോ അവസരം ലഭിച്ചിരുന്നില്ല അയാൾ വളരെ ചെറുപ്പത്തിലെ ഒരു മരം വെട്ടുകാരനായി അയാൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു സഹോദരിയാണ് ആ സഹോദരിക്കാകട്ടെ ഏഴ് കുഞ്ഞുങ്ങളും മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സ് ഇളയ കുഞ്ഞിന് ഒരു വയസ്സ് അവരുടെ പ്രായം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ കൂലി കൊണ്ട് രാങ് വാലുരാങ്ങ് അവരെ പോറ്റി വളർത്തി അങ്ങനെ ഒരു മഴക്കാലം വന്നു പണിയില്ലാതായി കൊടും പട്ടിണി കുഞ്ഞുങ്ങൾ വിശന്നു വലഞ്ച് കരഞ്ഞു അവരുടെ കണ്ണീര് കണ്ട് സഹിക്കവയ്യാതെ രാംഗ് വാലിരാങ്ങ് അവസാനം മറ്റൊരു മാർഗവുമില്ലാതെ റൊട്ടിയുണ്ടാക്കി വിൽക്കുന്ന മൊബേർ ഇസാബോ എന്ന ആളുടെ വീടിൻ്റെ ജനൽ തല്ലിയുടച്ച് ഒരു റൊട്ടിയെടുത്തു അപ്പോൾ തന്നെ രാംഗ്വാലരാങ് പിടിക്കപ്പെട്ടു രാംഗ് ബാലരാങ് കുറ്റവാളിയാണെന്ന് നിയമം പറഞ്ഞു റൊട്ടി മോഷ്ടിച്ചതിനും ഭവനഭേദനം നടത്തിയതിനും രാംഗ് ബാലരാങ്ങിന് അഞ്ച് വർഷം കഠിന ശിക്ഷ വിധിച്ചു കാലിൽ ചങ്ങലയിട്ട് കഴുത്തിൽ ഇരുമ്പ് പട്ട ആണികൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഫവറോളയിലെ ഒരു പാവം മരം വെട്ടുകാരനാണ് രാംഗ് വാൽരാങ്ങിൻ്റെ കണ്ണീര് നിയമം കണ്ടില്ല അങ്ങനെ ഇരുപത്തിയേഴ് ദിവസത്തെ കട്ടവണ്ടി യാത്രയ്ക്ക് ശേഷം മറ്റ് കുറ്റവാളികൾക്കൊപ്പം രാംഗ് രാങ്ങിനെ തുലോങ്ങിലെ കപ്പൽശാലയിലേക്ക് കൊണ്ടുപോയി അതികഠിനമായ ശിക്ഷ അനുഭവിച്ച് അയാൾ നാല് വർഷം പിന്നിട്ടു തൻ്റെ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും കാണാനുള്ള ആഗ്രഹം അയാളുടെ മനസ്സിലുണ്ടായി നാലാമത്തെ വർഷം അയാൾക്കൊരവസരം കൈവന്നപ്പോൾ അയാൾ തടവു ചാടി രണ്ടു ദിവസം അരഞ്ഞു തിരിഞ്ഞ് നടന്ന രാങ്ങുവലി രാങ്ങ് വീണ്ടും പിടിക്കപ്പെട്ടു തടവുചാട്ടത്തിന് മൂന്ന് വർഷം ശിക്ഷ വിധിച്ചു അങ്ങനെ അയാളുടെ ശിക്ഷ എട്ട് വർഷമായി ഉയർന്നു ആറാമത്തെ വർഷം അയാൾ ഒരിക്കൽ കൂടി ചാടി കാവൽക്കാർ അയാളെ പിടികൂടി അയാൾ എതിർത്തു നോക്കി ആ എതിർപ്പിനും ചാട്ടത്തിനും അഞ്ച് വർഷം കൂടിയാണ് അയാൾക്ക് ശിക്ഷ കൊടുത്തത് അങ്ങനെ അയാളുടെ ശിക്ഷാ കാലാവധി പതിമൂന്ന് വർഷമായി ഉയർന്നു സഹോദരിയെയും കുഞ്ഞുങ്ങളെയും കാണാനുള്ള മോഹം അവർക്ക് എന്തു സംഭവിച്ചു എന്ന ചിന്ത അയാളെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെ പത്താം വർഷത്തിൽ വീണ്ടും ഒരു തടവുചാട്ടം അപ്പോഴും അയാൾ പിടിക്കപ്പെട്ടു ഈ തടവുചാട്ടത്തിന് കൊടുത്ത ശിക്ഷ മൂന്ന് വർഷമായിരുന്നു അങ്ങനെ അയാളുടെ കാലാവധി പതിനാറ് വർഷമായി ഉയർന്നു പതിമൂന്നാമത്തെ വർഷത്തിൽ അവസാന ശ്രമം എന്ന നിലയിൽ അയാൾ ഒരിക്കൽ കൂടി തടവുചാടി അപ്പോഴും അയാൾ പിടിക്കപ്പെട്ടു ആ തടവുചാട്ടത്തിന് ശിക്ഷ മൂന്ന് വർഷമായിരുന്നു അങ്ങനെ ഒരു റൊട്ടി എടുത്തതിൻ്റെ പേരിൽ പത്തൊമ്പത് വർഷക്കാലം അയാൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു പത്തൊമ്പത് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം രാങ് വാങ് കുറ്റവാളിയാണ് എന്ന് തെളിയിക്കുന്ന കാർഡുമായി എലോ പാസ്പോർട്ട് എന്നാണ് അതിന് പറയുക മഞ്ഞ കാർഡുമായി മഞ്ഞക്കാർഡുമായി പുറത്തിറങ്ങി അയാളുടെ മനസ്സ് നിറയെ ഈ പത്തൊമ്പത് വർഷക്കാലത്തെ ജയിൽ ജീവിതം സമ്മാനിച്ച പക എന്ന മൂർച്ച കൂട്ടിയ ആയുധമായിരുന്നു അയാൾ ചിന്തിക്കുന്നുണ്ട് അയാൾ സ്വയം വിചാരണ ചെയ്യുന്നുണ്ട് തൻ്റെ ഈ അവസ്ഥയ്ക്ക് താൻ മാത്രമാണോ ഉത്തരവാദി ഞാൻ റൊട്ടി എടുത്തു എന്നത് സത്യം പക്ഷേ അതിന് ഇത്ര വലിയ ശിക്ഷ ആകാമോ ഇനി എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നത് തനിക്ക് തൊഴിലില്ലാതായത് പട്ടിണി കിടക്കേണ്ടി വന്നത് തൻ്റെ മാത്രം കുറ്റമാണോ അവസാനം സമൂഹത്തിൻ്റെ മേൽ നിയമവ്യവസ്ഥയുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ട് അയാൾ സഞ്ചരിക്കുകയാണ് അയാൾക്ക് പോകേണ്ടത് സ്വന്തം ദേശമായ പൊന്താർലിയോയിലേക്കാണ് നാല് ദിവസം അയാൾ നടന്നു അയാൾക്ക് ഒരിടത്തു നിന്നും ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല നടന്ന് വലഞ്ഞ് അവശനായ അയാൾ ആദ്യം ഒരു സത്രത്തിലേക്ക് കടന്നു ചെന്നു വന്നു ചേർന്നവൻ കുറ്റവാളിയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് സത്ര ഉടമ അയാളെ പുറത്താക്കി പിന്നീട് അയാൾ ഒരു മദ്യശാലയിലേക്ക് ചെന്നു അവിടെയും അയാളെ സ്വീകരിച്ചില്ല പിന്നീട് അയാൾ പോയത് ഒരു വീട്ടിലേക്കായിരുന്നു ആ വീടിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞിന് ആഹാരം നൽകുന്ന അമ്മ അത് കണ്ട് അയാൾ പറഞ്ഞു എനിക്ക് ഒരു കപ്പ് സൂപ്പെങ്കിലും തരൂ ഇത് കേട്ട ഗൃഹനാഥൻ അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടി അയാളെ അവിടെ നിന്ന് ആട്ടിയോടിക്കുകയാണ് ചെയ്തത് വിശപ്പും ദാഹവും അപമാനവും ഏറ്റുവാങ്ങിയ അയാൾ ഗ്രാമത്തിലേക്ക് പോയി വയലിൽ ഒരിടത്ത് കിടന്നുറങ്ങാം എന്ന് കരുതിയപ്പോൾ ആകാശത്ത് ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ കണ്ട് പ്രകൃതി പോലും തന്നോട് കരുണ കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ വീണ്ടും നടന്നു അയാൾ ഒരു പുൽക്കൂട് കണ്ടു അതിനകത്ത് ഒന്ന് തല ചായ്ക്കാൻ അയാൾ കയറിക്കിടന്നു അതൊരു പട്ടിക്കൂടായിരുന്നു പട്ടിയുടെ ഉഗ്രമായ മുരൾച്ച കേട്ട് അയാൾ അവിടെ നിന്ന് ജീവനും കൊണ്ടോടി അങ്ങനെ പട്ടിക്കൂടിൽ നിന്ന് നിന്നുപോലും ആട്ടിയോടിക്കപ്പെട്ട് അയാൾ അവസാനം ഒരു കൽപ്പലകമേൽ ചെന്ന് കിടന്നു ആ സമയം തൊട്ടടുത്ത പള്ളിയിൽ നിന്നും ഇറങ്ങി വന്ന ഒരു വൃദ്ധ ചോദിച്ചു നിങ്ങൾ ഈ കൊടിയ ശൈത്യത്തിൽ ഈ കൽപ്പലകമേൽ കിടക്കുന്നത് അയാൾ പറഞ്ഞു ഞാൻ പലയിടത്തും പോയി ആരും എന്നെ സ്വീകരിച്ചില്ല വൃദ്ധ ഒരു ഭവനം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു നിങ്ങൾ അങ്ങോട്ട് ചൊല്ലു വൃദ്ധയുടെ വാക്കുകേട്ട് പ്രതീക്ഷയോടെ രാങ് വാലരാങ്ങ് ആ വീട്ടിലേക്ക് കടന്നു ചെന്നു അത് ഡീ പട്ടണത്തിലെ മെത്രാൻ്റെ ഭവനമായിരുന്നു മെത്രാനും സഹോദരിയും പരിചാരികയും ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു വാതിലിൽ മുട്ടുകീട്ടു മെത്രാൻ യാതൊരു വൈമനസ്യവുമില്ലാതെ അകത്തേക്ക് വരൂ എന്ന് അതിഥിയെ ക്ഷണിച്ചു രാംഗ് വാൽരാങ് അകത്തേക്ക് കടന്നു വന്നു വന്ന ഉടനെ രാംഗ് വാൽരാങ് പറഞ്ഞു എൻ്റെ പേര് രാംഗ് വാൽരാങ് പത്തൊമ്പത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച കുറ്റവാളി എനിക്ക് വിശപ്പും ദാഹവുമുണ്ട് എനിക്ക് ആഹാരം തന്നാലും അയാളുടെ വാക്ക് കേട്ട് മെത്രൻ പറഞ്ഞു സർ അങ്ങ് ദയവായി കസേരയിലിരിക്കൂ ജീവിതത്തിൽ ആദ്യമായി ഒരാൾ തന്നെ അങ്ങനെ വിളിച്ചത് കേട്ട് അത്യധികം അത്ഭുതപ്പെട്ടു പോയി ഉടനെ മെത്രൻ പറഞ്ഞു മദാം മഗ്ലാർ ഒരു പാത്രം കൂടി കൊണ്ടുവരൂ അത് കേട്ട് പരിചാരിക മറ്റൊരു പാത്രം വേഗത്തിൽ കൊണ്ടുവന്നു വെച്ചു എന്നിട്ട് രാംഗ് വാൽരാങ്ങിനെ സന്തോഷത്തോടെ അവിടെയിരുത്തി അപ്പോൾ രാംഗ് വാൽരാങ് ചോദിച്ചു നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ ഒരു കുറ്റവാളി എൻ്റെ പേര് നിങ്ങൾക്കറിയാമോ മെത്രാൻ സൗമ്യഭാവത്തിൽ പറഞ്ഞു നിങ്ങൾ ആരായാലെന്ത് ഇത് ക്രിസ്തുവിൻ്റെ ഭവനമാണ് ഇവിടെ എല്ലാവർക്കും എപ്പോഴും വരാം ഇനി നിങ്ങളുടെ പേര് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിങ്ങളുടെ പേര് എൻ്റെ സഹോദരൻ എന്നാണ് അതുകൂടി കേട്ടതോടുകൂടി രാംഗ് വാലുരാങ്ങൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി അങ്ങനെ ഹൃദ്യമായ സ്വീകരണമാണ് മെത്രാൻ രാംഗ് വാലുരാങ്ങന് നൽകിയത് വിശപ്പടങ്ങുവോളം ആഹാരവും കിടന്നുറങ്ങാൻ മെത്തയും നൽകി മെത്രാൻ്റെ ഊഷ്മളമായ ഹൃദ്യമായ സ്വീകരണം ഏറ്റുവാങ്ങി യാങ് വാൽരാങ് വർഷങ്ങൾക്ക് ശേഷം അന്നു രാത്രി കിടന്നുറങ്ങി അങ്ങനെ കിടന്നുറങ്ങിയ ങ്ങ് വാൽരാങ്ങിന് പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട് താൽപ്പര്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായി ശരിയല്ലേ രാംഗ് വാൽരാങ്ങിൻ്റെ ജീവിതകഥ തുടർന്ന് നമുക്ക് കേൾക്കാം യാങ് വാൽരാങ് ചെവി ഓർത്തു നോക്കി ഒരൊച്ചയുമില്ല അയാൾ വാതിലിന് ഒരുന്തു കൊടുത്തു അകത്ത് കടക്കാൻ നോക്കുന്ന പൂച്ചയുടെ കളവുള്ളതും സ്വസ്ഥതയില്ലാത്തതുമായ സൗമ്യഭാവത്തോടുകൂടി അനങ്ങാതെ വിരൽ തുമ്പുകൊണ്ട് പതുക്കെ അയാൾ വാതിലുന്തി വാതിൽ ആ അമർച്ചുകൊണ്ട് നീങ്ങി ഉപായത്തിലുള്ള ആ നീങ്ങലിൽ പതുക്കെ ഒരു പഴുതുണ്ടായി അയാൾ ഒരു നിമിഷ നേരം അനങ്ങാതെ നിന്നു എന്നിട്ട് കുറെ കൂടി ധൈര്യം പിടിച്ച് ഒന്നുകൂടിയുന്തി അതു പിന്നെയും ശബ്ദിക്കാതെ നീങ്ങി അയാൾക്കകത്തേക്ക് കടക്കാൻ വേണ്ട പഴുതായി പക്ഷേ വാതിലിന്റെ അടുത്ത് ഒരു മേശ കിടന്നിരുന്നു അതിന്മേൽ വാതിൽ പോയതുകൊണ്ട് അകത്തേക്ക് കടപ്പാനുള്ള വഴി തടയപ്പെട്ടു രാംവാൾ രാങ്ങിന് ആ അപകടം മനസ്സിലായി എന്തു വന്നാലും ശരി ആ പഴുതൊന്നു വലുതാക്കി തീർക്കാതെ നിവൃത്തിയില്ല അയാൾ മനസ്സുകൊണ്ട് നിശ്ചയിച്ചു മുമ്പിലത്തെ രണ്ടിനേക്കാളും ഉറപ്പിച്ച് വാതിൽ കൂടി ഉന്തി ഇക്കുറി എണ്ണ വേണ്ടവിധം കൊടുത്തിട്ടില്ലാത്ത ഒരു തിരികുറ്റി പെട്ടെന്ന് ആ നിശബ്ദതക്കിടയിൽ നീണ്ടതും ചിലമ്പിച്ചതുമായ ഒരു നിലവിളി പുറപ്പെടുവിച്ചു രാംവാൾ നടുങ്ങി പരലോകത്ത് വച്ച് ഇഹലോകകർമ്മങ്ങളെ കർമ്മങ്ങളെ തുളഞ്ഞു കയറുന്നതും ഭയം തോന്നിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ തിരികുറ്റിയുടെ കരച്ചിലൊച്ച അയാളുടെ ചികിട്ടിലലച്ചു എല്ലാവരും കേട്ടല്ലോ വായന നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു വായനയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കഥാപാത്രങ്ങളുടെ വികാര വിചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവാത്മകമായി വായിക്കണം അതിനനുസരിച്ച് ശബ്ദക്രമീകരണം നടത്തണം ഇനി വ്യക്തതയോടെയും അക്ഷരസ്ഫുടതയോടുകൂടിയും വായിക്കണം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും പാവങ്ങൾ എന്ന പാഠഭാഗം ഭാവാത്മകമായി വായിച്ചു വരണം വായിച്ചാൽ മാത്രം പോരാ നിങ്ങൾ വായിച്ചതിൻ്റെ ഓഡിയോ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കണം അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമാകും അതിനനുസരിച്ച് നിങ്ങൾ പാവങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹം തയ്യാറാക്കണം എന്താ സംഗ്രഹം തയ്യാറാക്കാൻ പ്രയാസം ഉണ്ടാവോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഭാവാത്മകമായി വായിക്കുക രണ്ട് കഥാസംഗ്രഹം തയ്യാറാക്കുക എല്ലാവരും ചെയ്യില്ലേ ശരി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം